ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങളായിട്ടും കാരശ്ശേരി പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രം തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടിയായില്ല. 45 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് സംസ്ഥാന പാതയോരത്ത് മാടാമ്പുറത്ത് വിശ്രമ കേന്ദ്രം നിർമ്മിച്ചത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയോരത്ത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മാടാമ്പുറത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രമായ ടേക്ക് എ ബ്രേക്കാണ് ഇനിയും തുറന്നു കൊടുക്കാതെ കിടക്കുന്നത്. 45 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സംസ്ഥാന പാതയോരത്ത് ഒന്നാംഘട്ട പ്രവൃത്തി പൂർത്തിയാക്കിയത്. ജൂൺ 14 പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ 4 മാസം കഴിഞ്ഞിട്ടും കേന്ദ്രം യാത്രക്കാർക്കായി തുറന്നു കൊടുത്തിട്ടില്ല. സ്ത്രീകൾ, കുട്ടികൾ, തീർത്ഥാടകർ, ഭിന്നശേഷിക്കാർ, ദീർഘദൂര യാത്രക്കാർ തുടങ്ങി എല്ലാവർക്കും ഏതു സമയത്തും വൃത്തിയായും സുരക്ഷിതമായും ഉപയോഗിക്കത്തക്ക രീതിയിലാണ് 5 ശുചിമുറികളും 3 യൂറിനൽ പോയിന്റുകളും വാഷ് ബേസിനുകളും കെട്ടിടത്തിൽ ഒരുക്കിയിരുന്നത്. എല്ലാ ടോയ്ലറ്റുകളിലും സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയർ, അജൈവ മാലിന്യ സംഭരണ സംവിധാനങ്ങൾ, അണുനശീകരണ സംവിധാനങ്ങൾ തുടങ്ങിയവയും പദ്ധതിയിലുണ്ട്. ഹരിത കേരള മിഷൻ, ശുചിത്വ മിഷൻ തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കുന്ന പദ്ധതിക്ക് സ്വച്ഛ് ഭാരത മിഷന്റെ ശുചിത്വ മിഷൻ ഫണ്ട്, തനത് ഫണ്ട്, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്നിവയിൽ നിന്നും ലഭിച്ച തുകയാണ് ചെലവഴിച്ചത്. മുകളിലത്തെ നിലയിൽ യാത്രക്കാർക്ക് താമസിക്കാൻ ഡോർമെട്രി സൗകര്യം, റൂമുകൾ എന്നിവയാണ് ഇനി നിർമ്മിക്കാനുള്ളത്. ഇതിന് ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം രൂപ കൂടി വകയിരുത്തിയിട്ടുണ്ടെന്നാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇനിയും തുടങ്ങിയിട്ടില്ല. വൃത്തിയുള്ള ശുചിമുറികളും ആവശ്യത്തിന് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളുമില്ലാതെ സംസ്ഥാന പാതയിലൂടെ സഞ്ചരിക്കുന്ന സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ വലിയ രീതിയിൽ ദുരിതം നേരിടുമ്പോഴാണ് വിശ്രമ കേന്ദ്രം മാസങ്ങളായി അടഞ്ഞുകിടക്കുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.